ഇന്നത്തെ ഏറ്റവും വീഡിയോയിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. നെൽസന്റെ സംവിധാനത്തിൽ രജനികാന്ത്, ലാലേട്ടൻ തുടങ്ങി നിരവധി താരനിരയുമായിട്ട് ഈ വരുന്ന ഓഗസ്റ്റ് 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന തമിഴ് സിനിമയാണ് ജയിലർ. പാനന്തൻ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താനിട്ടിരിക്കുന്ന സിനിമയുടെ ഏറ്റവും പുതിയ വമ്പൻ അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. ജയിലറിന്റെ കേരള വിതരണവുമായി ബന്ധപ്പെട്ട ബിസിനസ് ഇപ്പോഴത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഏകദേശം 6,50,00,000 രൂപയാണ് കേരളത്തിലേക്ക് സിനിമ വിതരണത്തിന് എത്തിക്കാനായിട്ട് സൺ പിക്ചേഴ്സ് ആവശ്യപ്പെടുന്നത് എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. ഒരു സമയത്ത് മികച്ച സ്റ്റാർഡം കേരളത്തിൽ ഉണ്ടായിരുന്ന രജനികാന്തിന് നിലവിൽ കേരളത്തിൽ വലിയ മാർക്കറ്റ് ഇല്ല എന്നാണ് സമീപകാലത്തെ സിനിമകളിൽ നിന്ന് വ്യക്തമാകുന്നത്. രജനിയുടെ ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിൽ കേരളത്തിൽ വിജയിച്ച സിനിമ അത് പേട്ട എന്ന സിനിമയാണ്. ആ ചിത്രമാണ് രജനികാന്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് കേരളത്തിലേക്ക് വിതരണത്തിനായിട്ട് കൊണ്ടുവന്ന സിനിമ. 6,50,00,000 രൂപയ്ക്ക് സിനിമ കൊണ്ടുവന്നപ്പോൾ തിയേറ്ററുകളിൽ വിജയിക്കുന്ന സിനിമയുടെ പേട്ട എന്ന് മാറിയിരുന്നു. പിന്നാലെ അതേ തുകയ്ക്കല്ലെങ്കിൽ പോലും 5 കോടിക്ക് മുകളിലെ ദർബാർ കൊണ്ടുവന്നപ്പോൾ രജനികാന്തിന്റെ കരിയറിലെ തന്നെ കേരളത്തിൽ വൻ നഷ്ടമുണ്ടാക്കുന്ന സിനിമയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. പിന്നീട് അണ്ണാത്തെ കോവിഡ് കാലത്ത് 3,50,00,000 രൂപയ്ക്ക് കൊണ്ടുവന്നപ്പോൾ ആ സിനിമയും കേരളത്തിൽ പരാജയമായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു മോശം സമയത്ത് കേരളത്തിലേക്ക് രജനിയുടെ ഏറ്റവും പുതിയ സിനിമയ്ക്ക് 6,50,00,000 രൂപയൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് മോഹൻലാൽ ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്ര കോടികൾ വീണ്ടും ആവശ്യപ്പെടുന്നത് എന്ന് തന്നെയാണ്. ലാലേട്ടൻ സിനിമയിലെ ഗസ്റ്റ് റോൾ അതല്ലെങ്കിൽ കാമിയോ റോളാണ് എത്തുന്നത് എന്നത് നേരത്തെ തന്നെ ഉറപ്പായതാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. രജനികാന്ത് നായകനായി എത്തുന്ന ലാലേട്ടൻ പ്രധാനപ്പെട്ട റോളിൽ എത്തുന്ന ജയിലർ എന്ന സിനിമയുടെ കേരള റൈറ്റ്സ് ആര് സ്വന്തമാക്കുമെന്ന് അറിയാനായിട്ട്. ഇനി ഇന്നത്തെ അവസാനത്തെ പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ മോളിവുഡിലെ തന്നെ താരരാജാവ് എന്നല്ല, ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിലെ തന്നെ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നൊക്കെ വെളിപ്പേരുള്ള നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായ മെഗാസ്റ്റാർ മമ്മൂക്ക കൂടി ഒരു പ്രധാനപ്പെട്ട റോളിലെത്തിയ അഖിൽ അക്കിനേനി നായകനെത്തിയ സിനിമയാണ് ഏജന്റ്. സോണി ലിവ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ ഏജന്റ് എന്ന സിനിമ എന്ന് OTT റിലീസ് ചെയ്യും, OTT റിലീസ് ചെയ്തില്ലേ, എന്തുകൊണ്ട് OTT റിലീസ് ചെയ്യുന്നില്ല, ഏജന്റിന്റെ OTT റിലീസ് എവിടെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ ഒരുപാട് മണിക്കൂറുകൾക്കിടയിൽ അതല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിലെ കമന്റ് ബോക്സിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാമുള്ള മറുപടി നേരത്തെ ലഭ്യമായിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏജന്റിന്റെ അടുത്തൊരു നിരാശാജനകമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നേരത്തെ May 19 OTT റിലീസ് പ്രഖ്യാപിച്ച സിനിമ കൂടിയായിരുന്നു ഏജന്റ് എങ്കിൽ പോലും അവസാന നിമിഷം സിനിമയുടെ OTT റിലീസ് മാറ്റിവെക്കുകയായിരുന്നു. പിന്നീട് ഇന്ന് സിനിമ OTT റിലീസ് ചെയ്തേക്കുമെന്ന റൂമറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ സോണി ലിവ് സിനിമ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ അതിന്റെ കാരണമായിട്ട് തെലുഗു മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് സിനിമയുടെ OTT റൈറ്റ്സുമായി ബന്ധപ്പെട്ട തുകയുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഇപ്പോഴും സിനിമയുടെ അണിയറ പ്രവർത്തകരും OTT പ്ലാറ്റ്ഫോമും തമ്മിൽ നടക്കുന്നു എന്നതാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. നേരത്തെ ആമസോൺ പ്രൈം ഉപേക്ഷിച്ച് സോണി ലിവ് ഏകദേശം 20 കോടിയോളം രൂപയ്ക്ക് സ്വന്തമാക്കിയ 80 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ കൂടിയാണ് ഏജന്റ്. സിനിമ തിയേറ്ററുകളിലെ വൻ പരാജയമായതോടുകൂടി സിനിമയുടെ നിർമ്മാതാക്കളെ തേടി വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് തെലുഗു മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളായിട്ട് പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ സോണി ലിവിനോട് കൂടുതൽ തുകയാണ് ഇതിനോടൊപ്പം തന്നെ സിനിമയുടെ നിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്നത് എന്നും റിപ്പോർട്ടുകളിലുണ്ട്. ഒന്നാമത് ലോ ബഡ്ജറ്റ് സിനിമകൾ, അതിലുപരി വമ്പൻ സിനിമകളാണെങ്കിൽ പോലും കുറഞ്ഞ തുകയ്ക്ക് OTT റൈറ്റ് സ്വന്തമാക്കുന്ന ഒരു OTT പ്ലാറ്റ്ഫോമാണ് സോണി ലിവ് എന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ അത്തരത്തിലുള്ള ഒരു OTT പ്ലാറ്റ്ഫോം ഇനിയും സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അതും ഒരു മോശം സിനിമയ്ക്ക് കൂടുതൽ തുക അനുവദിക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരു സമയത്ത് മമ്മൂക്കിക്ക് പോലും 100 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട സിനിമ കൂടിയായിരുന്നു ഏജന്റ്. ഇപ്പോഴത്തെ ആ സിനിമയുടെ വളരെ മോശം സമയവും അതോടൊപ്പം തന്നെ തകർച്ചകളെല്ലാം തന്നെ കാണുമ്പോൾ ആ സിനിമയുടെ അവസ്ഥ അതൊരു വല്ലാത്ത അവസ്ഥയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും സിനിമയുടെ OTT കൺഫർമേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുന്നു.